ഒമ്പതാമത്തെ ദിവസം പ്രതികരിച്ചു ഞങ്ങൾ കുടുംബത്തിനോടൊപ്പമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ദിവ്യക്ക് സംരക്ഷണം കൊടുത്തത്? എന്തിനെ പോലീസ് സ്വതന്ത്രമായിട്ട് നടത്താൻ ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കാതിരുന്നത്? പോലീസ് പാർട്ടിയുടെ അനുമതിക്ക് കാത്തിരിക്കുകയാണ്. ഇതെന്ത് പോലീസാണ്? പിന്നെ ഈ പോലീസ് നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ പോലീസ് നമ്മുടെ നാട്ടിൽ വേണോ? പോലീസ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പാർട്ടിയുടെ അനുവാദത്തിന് കാത്തു നിൽക്കുന്ന ഒരു കേരള പോലീസ്, ആ പോലീസിനെ പിടിച്ചുവിടണം. ആ പോലീസിന്റെ യൂണിഫോമിന് സ്ഥാനത്ത് പാർട്ടിയുടെ വളണ്ടിയർ ഡ്രസ്സോ മറ്റായിരിക്കും പോലീസിന് ചേരുക, കണ്ണൂരിലെ പോലീസിനെ. അപ്പോൾ അത്ര ഗുരുതരമായ വീഴ്ചയാണ് പോലീസ് ഇതുവരെ നടത്തിയത്. പ്രശാന്ത് എവിടെ? പ്രശാന്തിനെ ചോദ്യം ചെയ്തോ? ഒരുപാട് ദുരൂഹതകൾ, സർവത്ര ദുരൂഹതകളാണ് ഈ കൊലവ, ഈ മരണവുമായി ബന്ധപ്പെട്ടത്. ഇത് ആത്മഹത്യയാണ് എന്ന് സാധിക്കുന്ന ഒരു തെളിവ് നമ്മുടെ മുന്നില്ല. ദുരൂഹമായ കാര്യങ്ങൾ, ADM പോലുള്ള ഒരു റവന്യൂയിലെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥൻ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്, അദ്ദേഹത്തെ യാത്രയയക്കുമ്പോൾ യാത്രയപ്പോ യോഗം കഴിഞ്ഞ് തിരിച്ച് സ്റ്റേഷനിൽ പോയി അദ്ദേഹത്തെ വണ്ടി കയറ്റേണ്ട ഉത്തരവാദിത്വം ഈ റവന്യൂ വകുപ്പിനില്ലേ? അവിടുത്തെ കളക്ടറേറ്റിനില്ലേ? അത് ചെയ്തോ? എന്തേ അദ്ദേഹത്തിനെ വഴിയിൽ ഇറക്കിവിട്ടു? അതിന്റെ കാരണം എന്താണ്? ഈ വഴിയിൽ ഇറക്കിവിട്ടേരെ മുനീശ്വരൻ കോവിലിൽ നിന്ന് അദ്ദേഹം എങ്ങോട്ടാണ് പോയത്? എവിടെ, എന്താണ് അതിനിടയിൽ നടന്ന കാര്യങ്ങൾ? സംശയമല്ലേ? അവര് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ തിരിഞ്ഞു നടന്നു എന്നൊരു ന്യൂസ്, ഒരു വ്യാജ വാർത്തയുണ്ടാക്കി. റെയിൽവേ സ്റ്റേഷനിലെ CCTV പരിശോധിച്ചിട്ടില്ല, എവിടെയും CCTV പരിശോധിച്ചിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ എങ്ങനെയാണ് കിട്ടിയത്? ബന്ധുക്കൾ വരുന്നതിന് മുന്നേ പോസ്റ്റ്മോർട്ടം നടത്തുന്നു, ബന്ധുക്കൾ വരുന്നതിന് മുന്നേ ഇൻക്വസ്റ്റ് നടത്തുന്നു, ഒരു വ്യാജ പരാതി എഴുതി അയക്കുന്നു, അതിന്മേൽ അന്വേഷണമില്ല, ആ പേരിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. എന്നിട്ട് എന്താണ് പോലീസ് ചെയ്തത്? ഒരു CI റാങ്കിലുള്ള ഒരു SHO ആണ് ഇതിനെ അന്വേഷണ ചുമതല ആദ്യം കൊടുത്തത്. ആ SHO എങ്ങനെയാണ് കലക്ടറോടൊക്കെ വിവരങ്ങൾ ആരായാൻ സാധിക്കുക? ഇനി അതേ SHO ഉൾപ്പെടെയുള്ള SIT ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ഒന്നും ഇതുവരെ ചെയ്തിട്ടുമില്ല. ഇനിയിപ്പം അപ്പീലിന് പോകുന്നത് വരെ കാത്തു നിൽക്കുന്നതായിരിക്കും ഇനി പോലീസ്. ഇനിയും അറസ്റ്റ് ചെയ്യുമെന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയുമില്ല. കാരണം ഈ പാർട്ടി ഒരു ആളെ സംരക്ഷിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് സംരക്ഷിച്ചിരിക്കും. പ്രത്യേകിച്ചും ദിവ്യ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതിന്റെ പിന്നിൽ ദിവ്യയോടൊപ്പം മറ്റു ചില ആളുകൾ ഇതിനകത്തുണ്ട്. ദിവ്യക്ക് മാത്രം ഇതിനകത്ത് പ്രത്യേക താല്പര്യം ഉണ്ടായതായിട്ടും ഇനി അല്ല. ഒരു മാഫിയ ഇതിനകത്തുണ്ട്, ആ മാഫിയെ കുറിച്ച് അന്വേഷിക്കണം. മറ്റു ചില ഇടപാടുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം വളരെ മുൻകൂട്ടി. കാരണം രാവിലെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, സെന്റ് ഓഫ് ഉണ്ടോ എന്ന് അവർ അന്വേഷിച്ചിട്ടുണ്ട്, അവിടേക്ക് വരാൻ അവർ അനുവാദം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്ലാൻഡാണ്, ആലോചന ഇതിനെ നടത്തുന്നത്, നല്ല ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട്. ആ ഗൂഢാലോചന സംബന്ധിച്ചും അന്വേഷണം നടത്തണം. അല്ല, ഈ CPI ഇക്കാര്യത്തിൽ, കാരണം ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ഏറ്റവും ആദ്യം ഈ വിഷയത്തിൽ പ്രതികരിച്ചു, ഏറ്റവും ശക്തമായ വ്യക്തമായ പ്രതികരണമായിരുന്നു അത്. ആ പ്രതികരണത്തിൽ അദ്ദേഹം ഞങ്ങൾ ഈ റവന്യൂ കുടുംബം അവരോടൊപ്പമാണ് എന്ന് പറഞ്ഞു. അതിന് നമ്മൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നു. പക്ഷേ AD ആ റവന്യൂ വകുപ്പ് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥ പോയി അന്വേഷിക്കുമ്പോൾ ദിവ്യയെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞു, ദിവ്യയോട് മൊഴിയെടുക്കാൻ സാധിച്ചില്ല, ദിവ്യയോട് കാര്യങ്ങൾ ആരായാൻ സാധിച്ചിട്ടില്ല. ആ ദിവ്യയെ സംരക്ഷിക്കുന്ന പാർട്ടി നിലപാടിനെതിരെ CPI രംഗത്ത് വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അതിനെതിരെ സംസാരിക്കുന്നില്ല? ആത്മാർത്ഥമായിരുന്നു സംസാരമെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ പരസ്യമായ നിലപാടെടുക്കാൻ ആർജവമുള്ള പാർട്ടിയായി CPI മാറണം. ഇതുപോലെ CPMന്റെ പറയുന്നതിനനുസരിച്ച് തുള്ളി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷം എന്ന് പറയാൻ നിങ്ങൾക്ക് പോലും അവകാശമില്ലാത്തടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതെ, തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങൾ അതാണ്, എല്ലാ അനുഭവം ഇതുവരെയുള്ള അനുഭവങ്ങളൊക്കെ അതാണ്. പാർട്ടി പോലീസ് ഒരു നടപടിയൊന്നും എടുക്കില്ല. നമ്മൾ കണ്ടല്ലോ, ഹൈക്കോടതിയിൽ പോകുന്നതുവരെ സിദ്ദിഖിന് സൗകര്യം ചെയ്തു കൊടുത്തു, അറസ്റ്റ് ചെയ്തില്ലല്ലോ. അതേ കാര്യങ്ങൾ ഇവിടെയും നടക്കാൻ, ഇപ്പം ഹൈക്കോടതിയിൽ പോകേണ്ട, അല്ലാതെ തന്നെ ഇതിനകം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അറസ്റ്റ് ചെയ്യരുതെന്ന് നിയമത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല.
എന്തേ എന്നിട്ട് ആക്ഷൻ എടുക്കാതിരുന്നത്? അപ്പൊ അതൊക്കെ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പാർട്ടിയുടെ നിലപാടും അപഹാസ്യമാണ്, ഇരട്ടത്താപ്പാണ്. പത്തനംതിട്ടയിലെ പാർട്ടിക്ക് ഒരു നിലപാടും കണ്ണൂരിലെ പാർട്ടിക്ക് മറ്റൊരു നിലപാടുമായിട്ട് എങ്ങനെയാണ് ഒരു പാർട്ടി മുന്നോട്ട് പോവുക? പിന്നെ നിങ്ങൾ എന്ത് പാർട്ടിയാണ്? നിങ്ങൾ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? ഇത് നിങ്ങൾ ഇരയ്ക്കൊപ്പം എന്ന് പറയും, വേട്ടക്കാരനൊപ്പം കിതച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇവിടെ സർക്കാർ. സിപിഎം അതെ, വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അന്നത്തെ ആ പ്രസംഗം മുഴുവൻ വളരെ വ്യക്തമായിട്ട് ആലോചിച്ചുറപ്പിച്ച് വന്നിട്ട് നടത്തിയ ഒരു പ്രസംഗമാണ്. അതിൽ ഓരോ വാചകങ്ങളും അവിടെ അവർ പ്രയോഗിച്ച ഒരു പ്രയോഗം എന്ന് പറയുന്നതാണ് സിവിൽ ഡെത്ത്. നമ്മൾ സാധാരണ എവിടെയും പ്രയോഗിച്ച് കേൾക്കാത്തതാണ് സിവിൽ ഡെത്ത്. എന്തിനാണ് സിവിൽ ഡെത്ത് എന്നവരെ അവിടെ പ്രയോഗിച്ചത്? സർക്കാർ ജീവനക്കാർക്ക് സിവിൽ ഡെത്ത് വരും, നിങ്ങൾ ഓർക്കണം എന്ന് രണ്ട് പ്രാവശ്യമാണ് അവര് ആ പ്രസംഗത്തിൽ ഉന്നയിച്ചത്. സിവിൽ ഡെത്ത് പറഞ്ഞാൽ ഒരു പൌരന്റെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് അവരെ ജീവച്ഛവമാക്കുക, അവരെ ജീവിക്കാൻ അനുവദിക്കുക, അനുഭവിക്കാതിരിക്കുക. അത് പറഞ്ഞ് പുറത്തു പോകുന്ന ഒരു ഭീഷണി സ്വരൂപം സതുദ്ദേശത്തോടു കൂടിയാണ് എന്നാണ് പാർട്ടി പറയുന്നത്. കോടതിയിൽ ദിവ്യ പറഞ്ഞതുമല്ല, സതുദ്ദേശത്തോടുകൂടി പറഞ്ഞ ഒരാൾ എന്തിനാണ് ഒരു ഭീഷണിയുമായിട്ട് ഇറങ്ങിപ്പോകുന്നത്? രണ്ട് ദിവസം കൊണ്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇതൊക്കെ അതാണ് ഞാൻ പറയുന്നത്, ഇതിനകത്തുള്ള ദുരൂഹത, ഇതിനകത്തുള്ള ഗൂഢാലോചന, ഇതിനകത്തുള്ള മാഫിയ ബന്ധങ്ങൾ, ഇതിനകത്തുള്ള ഭൂമി ഇടപാടുമായുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ അന്വേഷണ വിധേയമാകണം, ഇതൊക്കെ പുറത്തു വരണം.